ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസ്. സാന്താക്ലോസ് എന്ന പേരിൽ കൂടുതൽ ജനകീയനായ വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാളാണ് തിരുസഭ ഇന്ന് ആഘോഷിക്കുന്നത്. തന്റെ ഔദാര്യത്തിനും പരസ്നേഹത്തിനും പേരുകേട്ട ആദ്യ നൂറ്റാണ്ടുകളിലെ ഈ മെത്രാനെക്കുറിച്ച് ചരിത്രപരമായ അറിവുകൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിശുദ്ധനെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഐതിഹ്യ കഥകളാണ് കൂടുതലും. വിശുദ്ധ നിക്കോളാസിനെക്കുറിച്ചുള്ള അറിവുകൾ വ്യത്യസ്തരായ രണ്ട് ചരിത്ര വ്യക്തികളിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് വിമർശനാത്മകമായ വിശകലനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാലക്രമേണ മീറായിലെ നിക്കോളാസിന്റെയും അതേ പേരിൽ തന്നെയുള്ള സന്യാസിയും ആബട്ടുമായിരുന്ന നിക്കോളാസിന്റെയും പാരമ്പര്യങ്ങൾ ഒരു വ്യക്തിയിൽ ലയിച്ചു. എന്നിരുന്നാലും മീറായിലെ നിക്കോളാസിന്റെ ജീവചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ശാസ്ത്രീയമായി തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളവയാണ്. 280 ഏഷ്യ മൈനറിലെ ലിസിയയിലെ പട്ടാര എന്ന നഗരത്തിലാണ് നിക്കോളാസ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സന്യാസ പാഠങ്ങൾ അഭ്യസിക്കുന്നതിനായി അദ്ദേഹം പാലസ്തീനിലേക്കും ഈജിപ്തിലേക്കും തീർത്ഥാടനം നടത്തിയതായി പറയപ്പെടുന്നു. 19 വയസ്സിൽ നിക്കോളാസ് പൗരോഹിത്യം സ്വീകരിച്ചു. നിക്കോളാസ് എന്നു തന്നെ പേരുള്ള സ്വന്തം അമ്മാവൻ കൂടിയായ മെത്രാനാണ് അദ്ദേഹത്തെ വൈദികനായി അഭിഷേകം ചെയ്തത്. തുടർന്ന് ഇന്നത്തെ തുർക്കിയിലെ മീറായ്ക്ക് സമീപമുള്ള സിയോൺ ആശ്രമത്തിന്റെ ആബട്ട് അഥവാ സന്യാസ ശ്രേഷ്ഠനായി അദ്ദേഹം നിയമിതനായി. പിൽക്കാലത്ത് നിക്കോളാസ് മീറായിലെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വളരെ നേരത്തെ തന്നെ പ്ലേഗ് ബാധയിൽ മരിച്ചുപോയതായി വിശ്വസിക്കപ്പെടുന്നു. സമ്പന്നരായിരുന്ന തന്റെ മാതാപിതാക്കളിൽ നിന്നും പാരമ്പര്യമായി തനിക്ക് കൈവന്ന കുടുംബസ്വത്ത് അദ്ദേഹം ദരിദ്രർക്ക് ദാനം ചെയ്തതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോമൻ ചക്രവർത്തിമാരായ ഡയോക്ലീഷിന്റെയും ഗലേറിയസിന്റെയും ഭരണത്തിന് കീഴിലുള്ള മതപീഡന കാലത്ത് അദ്ദേഹം തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അധികാരത്തിൽ വന്ന് ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കിയപ്പോൾ മാത്രമാണ് നിക്കോളാസ് തടവിൽ നിന്നും മോചിതനായത്. 325 നിഖ്യായിൽ നടന്ന സഭയിലെ മെത്രാന്മാരുടെ പ്രഥമ സൂനഹദോസിൽ നിക്കോളാസ് പങ്കെടുത്തതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം. ഈ സൂനഹദോസിലാണ് സഭയുടെ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കപ്പെട്ടത്. നിഖ്യാവിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്ന ഈ വിശ്വാസ പ്രമാണമാണ് ഇന്നും തിരുസഭയിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. ഏകദേശം 346 നിക്കോളാസ് മരണമടഞ്ഞത്. അദ്ദേഹത്തിന്റെ ചരമദിനമായി കണക്കാക്കപ്പെടുന്ന ഡിസംബർ 6 വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധന്റെ ഭൗതിക ശരീരം മീറായിലെ ഒരു ദേവാലയത്തിലാണ് അടക്കം ചെയ്തത്. അദ്ദേഹത്തിന്റെ മരണത്തിന് 200 ശേഷം അദ്ദേഹം മെത്രാനായി സേവനമനുഷ്ഠിച്ച മീറായിൽ റോമൻ ചക്രവർത്തിയായിരുന്ന തിയോഡോഷ്യസ് 2 കൽപ്പനപ്രകാരം വിശുദ്ധ നിക്കോളാസിന്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ആ ദേവാലയത്തിൽ മാർബിളിൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേക പേടകത്തിലേക്ക് മാറ്റി. 1087 വരെ ഇത് അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. 1087 ഈ പ്രദേശത്തെ ഗ്രീക്ക് ക്രിസ്ത്യാനികളെ പുതുതായി അവിടെ എത്തിയ ഇസ്ലാമിക സെൽജുക് തുർക്കികൾ കീഴടക്കി. മീറായിലെ സഭയുടെ തകർച്ചയെക്കുറിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറ്റലിയിലെ ഒരു തീരദേശ പട്ടണമായ ബാരിയിൽ നിന്നുള്ള ഒരു കൂട്ടം നാവികരും വ്യാപാരികളും വളരെ കഷ്ടപ്പെട്ട് ബലപ്രയോഗത്തിലൂടെ തന്നെ വിശുദ്ധന്റെ തിരിശേഷിപ്പുകളുടെ ഭൂരിഭാഗവും അവിടെ നിന്ന് സുരക്ഷിതമായി നീക്കം ചെയ്യുകയും അത് തങ്ങളുടെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ബാരിയിലെ സൻ നിക്കോള ദേവാലയത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ തിരിശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മീറായിൽ അവശേഷിച്ചിരുന്ന തിരിശേഷിപ്പുകളുടെ ഭാഗങ്ങൾ പിന്നീട് 1 വെനീസിൽ നിന്നുള്ള നാവികർ തങ്ങളുടെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. ഇതിനോടകം തന്നെ വിശുദ്ധനോടുള്ള ഭക്തി യൂറോപ്പിലും ഏഷ്യയിലും പരക്കെ വ്യാപിച്ചിരുന്നു. പാശ്ചാത്യ ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു മതനവീകരണത്തിന് തന്നെ ഇത് തുടക്കം കുറിച്ചു. വിശുദ്ധന്റെ മധ്യസ്ഥ്യം വഴി ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നു. വിശുദ്ധ നിക്കോളാസിനെ കുറിച്ച് നിരവധി ഐതിഹ്യ കഥകൾ പരമ്പരാഗതമായി പ്രചരിക്കപ്പെടുന്നുണ്ട്. മീറായിലെ ക്ഷാമകാലത്ത് നിക്കോളാസിന്റെ അത്ഭുത ഇടപെടലിലൂടെ ഒരു കപ്പൽ നിറയെ ധാന്യം അവർക്ക് ലഭിച്ചതായും അതുവഴി നഗരം പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടതായുമാണ് ഒരൈതിഹ്യം. കടലിലെ കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചതും നിരപരാധികളായ 3 തെറ്റായ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചതും കുഞ്ഞുങ്ങളെ വിവിധ സാഹചര്യങ്ങളിൽ രക്ഷിച്ചതും തീർത്ഥാടകരെ വിജാതീയ ദേവതയുടെ ദുഷ്ടപദ്ധതിയിൽ നിന്ന് രക്ഷിച്ചതുമെല്ലാം അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവിധ ഐതിഹ്യങ്ങളാണ്. വിശുദ്ധ നിക്കോളാസിനെക്കുറിച്ച് പ്രചാരത്തിലുള്ള ഏറ്റവും പ്രസിദ്ധമായ കഥ ഇപ്രകാരമാണ്. 3 പിതാവും അടങ്ങുന്ന ഒരു കുടുംബം കടുത്ത ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നു. ഭാര്യ നേരത്തെ മരണമടഞ്ഞിരുന്ന അയാൾ ജോലി ചെയ്യാൻ കഴിയാത്ത വിധം രോഗബാധിതനായിരുന്നു.
നിത്യവൃത്തിക്കുള്ള പണത്തിനായി തന്റെ പെൺമക്കളെ ചന്തസ്ഥലത്ത് വേശ്യാവൃത്തിക്കായി അയക്കുകയല്ലാതെ മറ്റൊരു മാർഗവും അയാൾക്ക് മുന്നിൽ ഇനി ഉണ്ടായിരുന്നില്ല. നിക്കോളാസ് ആ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കേട്ടറിഞ്ഞു. അവരെ സഹായിക്കണമെന്ന് തീരുമാനിച്ച അദ്ദേഹം രാത്രിയിൽ രഹസ്യമായി ആ വീട്ടിലെത്തി. ആപ്പിളിന്റെ ആകൃതിയിലുള്ള 3 സ്വർണക്കട്ടികൾ ആ പെൺകുട്ടികൾ ഉറങ്ങിയിരുന്ന മുറിയിലേക്ക് തുറന്നുകിടന്ന ജനലിലൂടെ അദ്ദേഹം ഇട്ടുകൊടുത്തു. അവർ ഉണരും മുമ്പേ അദ്ദേഹം അവിടെ നിന്ന് പോയി. പിറ്റേന്ന് രാവിലെ ആ സമ്മാനം കണ്ട കുടുംബത്തിന്റെ ആശ്വാസം വലുതായിരുന്നു. അവരുടെ ദുരിതങ്ങൾ അവസാനിച്ചു. ആ പെൺമക്കളെ സുരക്ഷിതമായി വിവാഹം ചെയ്തയക്കാനും ആ പിതാവിനായി. ആ വീട്ടിലെ നെരിപ്പോടിന് സമീപം ഉണങ്ങാൻ വെച്ചിരുന്ന ചെരുപ്പിലാണ് ആ സ്വർണം വീണതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാളിന്റെ തലേന്ന് സമ്മാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കുട്ടികൾ അവരുടെ ചെരുപ്പ് വീടിന്റെ വാതിൽക്കൽ വയ്ക്കുകയോ നെരിപ്പോടിന് സമീപം സോക്സ് തൂക്കിയിടുകയോ ചെയ്യാറുണ്ട്. അവരെ സന്തോഷിപ്പിക്കാനായി രാത്രിയിൽ മാതാപിതാക്കൾ അതിൽ സമ്മാനങ്ങൾ നിക്ഷേപിക്കുന്നു. മെത്രാനായിരുന്ന വിശുദ്ധ നിക്കോളാസിന്റെ തിരുനാൾ ദിനത്തിൽ മുതിർന്ന ഒരാൾ നിക്കോളാസിനെ പോലെ മെത്രാന്റെ വേഷത്തിൽ ദേവാലയങ്ങളിലും നഴ്സറി സ്കൂളുകളിലും കുട്ടികളെ സന്ദർശിച്ച് അവർ ചെയ്ത നന്മപ്രവൃത്തികൾ എടുത്തു പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും കൂടുതൽ നന്മ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പതിവ് ജർമ്മനിയിലുണ്ട്. കുട്ടികൾക്ക് സമ്മാനം നൽകുന്ന വിശുദ്ധ നിക്കോളാസിനെ കുറിച്ചുള്ള ഐതിഹ്യം അദ്ദേഹത്തെ ക്രിസ്തുമസുമായും ബന്ധിപ്പിക്കുന്നു. ചുവന്ന വസ്ത്രം ധരിച്ച് നീണ്ട വെളുത്ത താടിയുള്ള ഒരപ്പൂപ്പൻ മഞ്ഞിൽ മാനുകൾ വലിക്കുന്ന വണ്ടിയിൽ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും സമ്മാനങ്ങളുമായി വരുന്നതായി പിന്നീട് ചിത്രീകരിക്കപ്പെട്ടു. ജർമ്മൻ ഭാഷയിൽ വിശുദ്ധന്റെ പേരായ സൻ നിക്കോളാസ് എന്നത് മറ്റ് പലയിടങ്ങളിലും സാന്താക്ലോസ് എന്ന് പ്രചരിക്കപ്പെട്ടു. ആധുനിക ലോകം ഈ വിശുദ്ധനെ സാന്താക്ലോസായി ചിത്രീകരിച്ചത് തീർത്തും കച്ചവട താല്പര്യങ്ങളോടെ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ സംസ്കാരമാണ് വിശുദ്ധ നിക്കോളാസിനെ സാന്താക്ലോസ് എന്ന ക്രിസ്തുമസ് അപ്പൂപ്പനായി വികലമായി അവതരിപ്പിച്ചത്. അതിന്റെ അതിപ്രസരത്തിൽ പലപ്പോഴും ക്രിസ്തുമസിന് ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം സാന്താക്ലോസിന് നൽകപ്പെട്ടു. ആശംസാ കാർഡുകളിലും ക്രിസ്തുമസ് സമ്മാനങ്ങളിലും എന്തിനേറെ പുൽക്കൂടുകളിൽ വരെ സാന്താക്ലോസ് എന്ന ക്രിസ്തുമസ് അപ്പൂപ്പൻ ഇടം പിടിച്ചു. വിശുദ്ധ നിക്കോളാസിന്റെ വിശുദ്ധ ജീവിതം പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ടു. വിശുദ്ധ നിക്കോളാസിനെ കുറിച്ചുള്ള അബദ്ധധാരണകൾ തിരുത്താനും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം അടുത്തറിയാനും അത് പ്രചരിപ്പിക്കാനും ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വിശുദ്ധന്റെ യഥാർത്ഥ ചരിത്രം പറഞ്ഞുകൊടുക്കാൻ ഇന്ന് നമുക്ക് ശ്രമിക്കാം. വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ